ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കട്ട്ല ഫിഷാണ്. ഇത് 1 കിലോ ഉണ്ട് രണ്ടും കൂടെ. അപ്പോൾ ഇത് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. പിന്നെ കട്ട് ചെയ്ത് കണ്ട് വാഷ് ചെയ്യുമ്പോൾ സുർക്ക ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ ക്ലീൻ ആക്കിയ ഫിഷാണിത്. ഇത് നന്നായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ. ഇത് നന്നായിട്ട് മസാല പറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കതിലേക്ക് എന്തൊക്കെ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് പെരിഞ്ജീരക പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചും പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ചെറുനാരങ്ങേൻ്റെ നീര് വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ചെറുനാരങ്ങൻ്റെ നീരൊഴിച്ച് വേണമെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്ത് മീനിലോട്ട് നന്നായിട്ട് പൊറ്റി കൊടുക്കാം. ഇതിന് വരഞ്ഞതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ആവുന്ന രൂപത്തിൽ നന്നായിട്ട് പൊറ്റി കൊടുക്കണം. ഇപ്പോൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാറ്റി വെക്കണം. അങ്ങനെ 1 മണിക്കൂർ ഉപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാന് അടുപ്പിലോട്ട് വെക്കുകയാണ്. പിന്നെ ഞാനതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കടന്നതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള, കാരണം വലിയ മീനായതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം.
ഇപ്പം ഒരു ഭാഗം നന്നായിട്ട് അയിലുണ്ടാവും. നമുക്ക് ഈ രണ്ട് മീനെ നമുക്ക് ഇന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മളെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ല ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.